കഴിഞ്ഞ ദിവസങ്ങളിൽ ആറ്റിങ്ങലിലെ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും നിറഞ്ഞു നിന്ന ഒരു വിഷയമാണ് കോണത്ത് റോഡിനെ പറ്റിയുള്ള വിഷയം. അതായത് പുതിയ ആയിട്ട് റീടാർ ചെയ്ത റോഡ് കുത്തിപ്പൊളിച്ചു എന്നുള്ള വാർത്ത വളരെ സജീവമായി വരികയും അതിലൊരു പുതിയ ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ എൻ്റെ പേരിൽ വെറുതെ CPM വലിച്ചിഴക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷക്കാലമായി ആ റോഡ് ടാർ ചെയ്തിട്ടില്ല. അതിനെതിരെ ആ സ്ഥലത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തന നിലയിലും ഒരു യു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലും സമരം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അതിനുശേഷം നിരന്തരമായ സമരങ്ങളുടെ ഫലമായി റോഡ് ഉപരോധിക്കുകയും മറ്റു സമരപരിപാടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ എലക്ഷൻ എടുക്കാറായപ്പോൾ ആറ്റിങ്ങൽ നഗരസഭ ആ റോഡ് റീടാർ ചെയ്യുന്നതിന് വേണ്ടി തുക അനുവദിച്ചു എന്നൊരു സ്ഥിതി തന്നെയാണ്. എന്നിട്ടും ആ റോഡ് ടാർ ചെയ്തില്ല. ഇലക്ഷൻ സമയത്ത് ഞാൻ ആ വാർഡിൽ മത്സരിക്കുകയും എൻ്റെ പ്രധാന പ്രകടന പത്രികയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് റീടാർ ചെയ്ത് ജനങ്ങൾക്ക് സമർപ്പിക്കും എന്നുള്ള ഒരു വാഗ്ദാനം നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആ വാർഡിൽ മത്സരിക്കുകയും ആ വാർഡിൽ നിന്ന് ജയിക്കുകയും ചെയ്തു. UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകം തന്നെ ആ റോഡിൻ്റെ പണികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും കോൺട്രാക്ടറെ ആ സ്ഥലത്ത് ഞാൻ വിളിച്ചു വരുത്തുകയും അദ്ദേഹവുമായി ആ റോഡിലുള്ള ടാർ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ടാറിനുള്ള സാധനങ്ങൾ കൊണ്ടിറക്കുകയും തലേ ദിവസം തന്നെ ഈ റോഡിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ചറിയിക്കുകയും ചെയ്തു. റോഡ് ടാർ ചെയ്യുന്ന അടുത്തുള്ള കുടുംബങ്ങളെ വിളിച്ചറിയിക്കുകയും ചെയ്തു. അപ്പോഴാണ് അടുത്തുള്ള സമീപവാസി അദ്ദേഹത്തിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്ന കല്ല് റോഡിലായിപ്പോയി എന്നുള്ള വിവരം എന്നോട് പറയുകയുണ്ടായത്. അതുകൊണ്ട് ആ റോഡ് ടാർ ചെയ്തേ പറ്റത്തുള്ളൂ. ആ റോഡിലിരിക്കുന്ന അതിർത്തി നിർണ്ണയിക്കുന്ന കല്ലിൻ്റെ പുറത്തുകൂടെ ടാർ ചെയ്തേ മതിയാകത്തുള്ളൂ. അതുകൊണ്ട് അതേ ലെവലിൽ തന്നെ ഞാൻ അവിടെ ഒരു കുറ്റി അവർക്ക് അഴിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെ ഒരു കല്ലിടാനുള്ള അനുവാദം കൊടുക്കുകയും ചെയ്തു. പിറ്റേന്ന് റോഡവിടെ ടാർ ചെയ്യുകയും അന്ന് രാത്രി തന്നെ ഈ വ്യക്തി ആ റോഡ് ആ കല്ല് തെളിയിക്കുന്നതിന് വേണ്ടി ആ റോഡ് വെട്ടിപ്പൊളിക്കുകയാണ് ചെയ്തത്. സംഭവം പറഞ്ഞ അന്ന് രാത്രി തന്നെ ഞാനും കോൺട്രാക്ടറും മറ്റ് ചില സുഹൃത്തുക്കളും അവിടെ എത്തുകയും ആ നാട്ടിലെ ആൾക്കാരോട് എത്തുകയും പുള്ളിയായിട്ട് സംസാരിക്കുകയും ചെയ്തു. നഗരസഭയെ വിവരം അറിയിച്ചു. അദ്ദേഹം തെറ്റ് മനസ്സിലാക്കി അദ്ദേഹം നാളെ നേരം പുലരുമ്പോൾ എന്ത് ശിക്ഷാ നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം റോഡ് പഴയ രീതിയിൽ അയാളുടെ ചെലവിൽ തന്നെ ആക്കി കൊടുക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ ശേഷമാണ് പിറ്റേന്ന് രാവിലെ CPMൻ്റെ നാടകം അവിടെ അരങ്ങേറിയത്. നഗരസഭാ കൗൺസിലർ അവിടെ എത്തിയിട്ടില്ല. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് നഗരസഭയുടെ ഒരു പുതിയ കൗൺസിലർ തുരങ്കം വയ്ക്കുന്നു എന്ന് പറഞ്ഞ രീതിയിലൊരു സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഇത്തരമുള്ള കാര്യങ്ങൾ പുറത്തുവിടുകയും അതിനുശേഷം നഗരസഭാ ചെയർപേഴ്സണെ അവിടെ എത്തിക്കുകയും ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ അവിടെ എത്തുമ്പോൾ എന്നെ അറിയിക്കാതെയാണ് ചെയർപേഴ്സൺ പോയത്. അതിനുള്ള കാര്യം ഞാൻ ചെയർപേഴ്സൺ സംസാരിക്കുകയും ചെയ്തു. എന്നെ അറിയിക്കാതെ പോലുള്ള ഖേദം അവരോട് അവരെന്നോട് അറിയിക്കുകയും ചെയ്തു. ഇനി അങ്ങനെ ആവർത്തിക്കില്ലെന്നും നഗരസഭാ ചെയർപേഴ്സണ് ഉറപ്പ് നൽകുകയും ചെയ്തു. അപ്പോൾ CPMൻ്റെ ഒരു അന്തർനാടകമാണ് അവിടെ അരങ്ങേറിയത്. അല്ലാതെ വാർഡ് കൗൺസിലർ എന്ന നിലയിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ആ റോഡ് കുത്തിപ്പൊളിച്ചതിൽ യാതൊരു പങ്കുമില്ല. എൻ്റെ അറിവോടുകൂടിയല്ല ആ റോഡ് കുത്തിപ്പൊളിച്ചത്. അത് CPMന് വർഷങ്ങളോളം കയ്യിലിരുന്ന ഒരു വാർഡ് അവരുടെ മേഖലയിൽ അവർക്ക് തിരിച്ചു പോയപ്പോൾ അവരെ കൈവിട്ടു പോയപ്പോഴുള്ള അവർക്കുണ്ടായ വലിയൊരു അസ്വാരസ്യതയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഞങ്ങളുടെ എല്ലാ ട്രാവൽ പ്ലാനുകളും ഹോളിഡേയ്സ് ആയാലും ബിസിനസ് ട്രിപ്പ് ആയാലും തീരുമാനം പെട്ടെന്നായിരിക്കും. കാരണം ട്രാവലിംഗിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ടെൻഷനില്ല, ക്യാഷിന്റെ കാര്യത്തിലും. യാത്രയുടെ കാര്യത്തിൽ ഞങ്ങൾ സുരക്ഷിതരാണ്. ഒപ്പം ഞങ്ങളുടെ ഗോൾഡ് മണപ്പുറം ലോക്കറിൽ സേഫുമാണ്. മണപ്പുറത്തിന്റെ ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പ് വഴി എവിടെയും എപ്പോഴും ഞങ്ങൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ട്രാവൽ പ്ലാനുകൾക്ക് ഇനി നോ ടെൻഷൻ. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ചു നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ട് ആണ്.